ഇന്ന് നമ്മൾ ഒരു ആക്ഷേപ ഹാസ്യ ലേഖനത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് ആക്ഷേപഹാസ്യം എഴുതുന്ന നമുക്കൊക്കെ സുപരിചിതനായ ഒരു തുലികാനാമത്തിൽ എഴുതുന്ന ഒരാളുടെ ലേഖനമാണ് പനച്ചി. പനച്ചിയെ അറിയാത്തവരായി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മലയാള മനോരമ അറിയാവുന്ന എല്ലാവർക്കും പനച്ചിയെയും അറിയാം. അതിൽ ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്യുന്ന ആളാണ് പനച്ചി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളോടും യോജിപ്പില്ലെങ്കിലും വളരെ നന്നായി എഴുതുവാൻ കഴിവുള്ള, വളരെ ഹാസ്യാത്മകമായി എഴുതുവാൻ കഴിവുള്ള ഒരാളായിട്ടാണ് പനച്ചിയെ ഞാൻ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ഒരു ലേഖനം 2021 സെപ്റ്റംബർ ലക്കം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു. മലയാള മനോരമ പത്രത്തിലല്ല, ഭാഷാഭൂഷണിയിൽ. അത് എനിക്ക് വായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അതിവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. അത് ഒരു കോടതി പരാമർശത്തെ തുടർന്നാണ് അദ്ദേഹം ലേഖനം എഴുതുന്നത്. അതായത് കോടതി അന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നു, ഈ MSc പാസ്സായ ആൾക്കാർ സർക്കാർ ജോലിക്ക് വേണ്ടി വെറുതെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ രണ്ടാടിനെ മേടിച്ച് വളർത്തിക്കൂടെ, രണ്ടാടിനെ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പനച്ചി ഭാഷാഭൂഷണിയിൽ ഒരു ആക്ഷേപഹാസ്യം എഴുതിയത്. അത് അതിനെ എനിക്ക് ആകർഷകമായിട്ട് തോന്നിയ അതിനകത്ത് ബഷീർ വരുന്നുണ്ട്, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് വരുന്നുണ്ട്. അങ്ങനെ രസകരമായ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ആട് കിടന്നിടത്ത് ഒരു പൂടയെങ്കിലും ബാക്കി ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു കാലത്താണ് വിശ്വവിഖ്യാതമായ ഒരാടുണ്ടായത്. ആ വിശ്വവിഖ്യാതമായ ആട് ആരാണെന്നറിയാം? അത് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിലാണ് ആടുണ്ടായത്. ആട് പാത്തുമ്മയുടെ ആട് എന്ന പേരിൽ വളരെ പ്രശസ്തമായ ഒരാടാണത്. ആട് പാത്തുമ്മയുടേതാണ്. പാത്തുമ്മ ആരാണ്? ബഷീറിൻ്റെ പെങ്ങളാണ്, പെങ്ങളുടെ ആടാണ്. ഈ പാത്തുമ്മയുടെ ആടിനെ കേരളത്തിലാർക്കും തള്ളിപ്പറയാനോ അറിയില്ലെന്ന് പറയാനോ കഴിയില്ല. അത്രയ്ക്ക് പ്രശസ്തമാണ് പാത്തുമ്മയുടെ ആട്. അത് സ്വന്തം പെങ്ങളോടുള്ള സ്നേഹത്തിനൊട്ടും കുറവ് വരാതെ തന്നെയാണ് പാത്തുമ്മയുടെ ആട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അന്നേരം ഈ MSc വരെയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് സർക്കാർ ജോലി അന്വേഷിച്ച് നടക്കാതെ രണ്ട് ആടിനെ വളർത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് പനച്ചി ഇത്രയും പറഞ്ഞുകൊണ്ട് ലേഖനം ആരംഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പാത്തുമ്മയ്ക്ക് MSc ഡിഗ്രിയോ പോയിട്ട് അക്കാലത്തും കോടതിയൊക്കെ നിലവിലുണ്ടായിരുന്നെങ്കിലും കോടതി പറഞ്ഞിട്ടല്ല പാത്തുമ്മ ആടിനെ വളർത്തിയത്. രണ്ടാടിനെ വളർത്തിയാൽ എത്ര വരുമാനം ഉണ്ടാകുമെന്ന് ഇപ്പോഴും കോടതി പറഞ്ഞിട്ടില്ല. വരുമാന കണക്ക് ബഷീറിൻ്റെ കഥയിലും ഇല്ല, ബഷീറിനും അറിയില്ല. ബഷീറിൻ്റെ കണക്കിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ബഷീർ പക്ഷേ വളരെ പ്രശസ്തമായൊരു കണക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കണക്ക് പണ്ഡിതന്മാർക്ക് ഒന്നും പറഞ്ഞാൽ അവരുടെ യുക്തിയിൽ കിട്ടാത്ത ഒരു കണക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒന്നും കൂടെ കൂട്ടി ആ ഉമ്മണി ബല്യം എന്നുള്ള ആ കണക്കുണ്ടല്ലോ, അത് ഭാഷാ പണ്ഡിതന്മാർക്കല്ല, സാധാരണക്കാർക്ക് അതിൻ്റെ യുക്തി മനസ്സിലാകുന്ന രീതിയിൽ ബഷീർ പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബഷീർ തൻ്റെ പുസ്തകങ്ങളിലോ കഥകളിലോ അങ്ങനെ കണക്ക് അങ്ങനെ അധികമൊന്നും പറയുന്ന ആളല്ല. അതുകൊണ്ട് രണ്ടാടിനെ വളർത്തിയാൽ എത്ര വരുമാനം കിട്ടുമെന്നൊന്ന് പാത്തുമ്മ കണക്ക് കൂട്ടിയിട്ടും ഇല്ല. ബഷീറിൻ്റെ കഥാപാത്രം പാത്തുമ്മയും കണക്ക് കൂട്ടിയിട്ടില്ല. ഈ കോടതി എന്തുകൊണ്ടാണ് MSc രണ്ടാട്, രണ്ട് പശുവിനെ വളർത്തുന്നതിനെക്കുറിച്ചോ രണ്ട് എരുമയെക്കുറിച്ചോ പറഞ്ഞില്ല. പനച്ചി പറയുന്നതിൻ്റെ കാരണം, ഈ സൗമ്യായ ഒരാട് മലയാളി മനസ്സിലുണ്ടല്ലോ എപ്പോഴും. അതുകൊണ്ട് ആടിനെക്കുറിച്ചാണ് കോടതിക്ക് പറയാനായിട്ട് കഴിഞ്ഞത്. വൈക്കം മുഹമ്മദ് ബഷീർ ആട് എന്ന കഥ എഴുതാനുള്ള കാരണവും ഈ ആടിനെക്കുറിച്ചുള്ള മലയാളിയുടെ ഒരു സങ്കല്പമാണ്. പാത്തുമ്മയുടെ ആട് കേരളത്തിലെ ആദ്യത്തെ സാക്ഷര മൃഗമാണ്. അക്ഷരം വായിക്കുകയും കഥാപുസ്തകങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്ന ആട്. വായിക്കുക മാത്രമല്ല, കഥാപുസ്തകങ്ങളത് ഭക്ഷിക്കുകയും ചെയ്യും. ആടിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം പ്ലാവിലയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കോടതിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് MSc ആടിനെ വളർത്തുമ്പോൾ തീർച്ചയായിട്ടും
ഒരു വീട്ടിൽ രണ്ടാടിന് ഒരു പ്ലാവ് എന്ന രീതിയിൽ നട്ടു വളർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി പ്രശ്നമൊട്ടൊക്കെ പരിഹരിക്കും. എല്ലാ വീട്ടിലും രണ്ട് പ്ലാവ് വെച്ച് എംഎസ്സിക്കാരുള്ള വീട്ടിലെല്ലാം രണ്ട് പ്ലാവ് ഒരു ഹരിത സാഹചര്യം ഒരുക്കപ്പെടും എന്നാണ് പനച്ചി പറയുന്നത്. ഈ പാത്തുമ്മയുടെ ആടിൻ്റെ രംഗപ്രവേശത്തിലും പ്ലാവിലെക്കുറിച്ച് ബഷീർ പറയുന്നുണ്ട്. രാവിലെ ആട് കിടക്കുന്ന കുട്ടികളുടെ പായ കിടക്കുന്ന കുട്ടികളുടെ മേത്തൊക്കെ ചവിട്ടി അതിനെ ഉണർത്തിയ ശേഷം നേരെ മുറ്റത്ത് ചെന്ന് പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചാണ് പറയുന്നത്. മുറ്റത്ത് ചെന്നിട്ട് ഈ അവിടെ വീണ് കിടക്കുന്ന പഴുത്ത പ്ലാവിലെയെല്ലാം പെറുക്കി തിന്നും. അങ്ങനെ പെറുക്കി തിന്നിട്ട് ആട് നേരെ പോകുന്ന എങ്ങോട്ടാണ്, നേരെ ചാമ്പമരത്തിൻ്റെ താഴേക്ക് പോകും. ചാമ്പമരത്തിൻ്റെ താഴെ പൊഴിഞ്ഞു കിടക്കുന്ന നല്ല ചുമന്ന കളറി കിടക്കുന്ന ഈ ചാമ്പമരങ്ങളൊക്കെ ആട് തിന്നും. അതിനുശേഷം അതെന്ത് ചെയ്യും, ഈ താഴത്തെ ചാമ്പക്കായെല്ലാം തീർന്നു കഴിയുമ്പോൾ ആട് പതുക്കെ മേപ്പോട്ട് നോക്കും, മുകളിൽ നിറഞ്ഞു കിടക്കുന്നു. വന്ന് എത്തി അറിയാലോ ആട് മരത്തേലിങ്ങനെ മുൻകാലുകൾ വെച്ച് ഉയർന്നു നിന്ന് താഴത്തെ കൊമ്പിലെ ചാമ്പയ്ക്കൊക്കെ പറിച്ച് തിന്നാനായിട്ട് പറ്റും. പക്ഷേ വിരുദ്ധന്മാരാരോ ഈ ചാമ്പയുടെ താഴത്തെ കൊമ്പൊക്കെ മേപ്പോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത് ആരാണ്, നമ്മുടെ ആരാടാ ഈ ഇതൊക്കെ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് ആടാണോ അതോ ബഷീറാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാണ് പനച്ചി പറഞ്ഞത്. കാരണം ഈ ചാമ്പയ്ക്ക മുകളിലോട്ട് ഉയർന്നു നിന്നിട്ടും കിട്ടാതെ വരുമ്പോൾ അമ്പടാ ഈ ചാമ്പക്കമ്പെല്ലാം മുകളിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുന്നത് ആരാണ്, അത് ആടാണോ ചോദിക്കുന്നത് ബഷീറാണോ ചോദിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും കോടതി ആടിനെ വളർത്താൻ പറഞ്ഞപ്പോൾ ഇതേപോലെ പ്ലാവ് എല്ലാ വീട്ടിലും ഉണ്ടാകും എന്നാണ് പനച്ചി പറയുന്നത്. ഈ പ്ലാവില മാത്രമല്ല ചക്കയും ആടിന് ഇഷ്ടമാണ്. പക്ഷേ അരക്ക് വായി പിടിക്കുന്നതുകൊണ്ട് അത്ര പഥ്യമല്ല ഈ ചക്കയും ചക്കക്കുരും ഒക്കെ. പ്ലാവില തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ചക്ക ആർക്കെങ്കിലും ഒക്കെ പറിച്ചു കൊണ്ടുപോകാം. ജഡ്ജിമാർ ആരും ഈ ജഡ്ജിമാരെക്കുറിച്ച് പറയുന്ന ഈ പാത്തുമ്മയുടെ ആട് അവർ വായിച്ചിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഈ പക്ഷേ പനച്ചി അവസാനം പറഞ്ഞു വെക്കുന്നത് ഈ കോടതി രണ്ടാടിനെ വളർത്തുകയാണെങ്കിൽ, എം എസ് സിക്കാർ മാത്രമല്ല കോടതി രണ്ടല്ല ആടിനെ വളർത്തുകയാണെങ്കിൽ അവിടെ ഈ കെട്ടിക്കിടക്കുന്ന പഴയ കേസുകളൊക്കെ അത് തിന്നു തീർക്കും. നല്ല കാര്യമാണ് കേസ് അത്. കുറേ ആടുകൾ ക്രിമിനൽ കേസുകൾ തിന്നുമ്പോൾ കുറച്ചാടുകൾ ഈ സിവിൽ കേസുകളും തിന്നും. അതുകൊണ്ട് എല്ലാ കോടതിയിലും രണ്ടാടിനെയെങ്കിലും വെച്ച് വളർത്തണം എന്നാണ് പനച്ചി പറയുന്നത്. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഈ പഴം കേസുകളൊക്കെ തീർക്കാൻ ഒരു വഴിയായല്ലോ. എത്ര പ്രമാദമായാലും കേസ് കെട്ടികൾ മാത്രം തിന്ന് ആടുകൾക്ക് പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആയിരിക്കും തിന്നത്. പക്ഷെ അത് തിന്നാലൊന്നും ആടിന് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്ലാവിലേയും കൂടെ വേണം. ആട് ബഷീറിൻ്റെ ബാല്യകാല സഖി തിന്നുന്നുണ്ട്, അതേപോലെ വേറെ പുസ്തകങ്ങളൊക്കെ തിന്നുന്നുണ്ട്. ശബ്ദങ്ങൾ അത് തന്നെ പാത്തുമ്മയുടെ ആട് പിന്നെ ബാല്യകാല സഖിയും ശബ്ദങ്ങളുമാണ് അന്ന് ആട് തിന്നുന്നതായിട്ട് പാത്തുമ്മയുടെ ആട്ടിൽ പറയുന്നത്. അതുപോലെ ഈ പ്രമാദമായ കേസ് തിന്നാൽ ആടിൻ്റെ വയറ് നിറയില്ല, അതുകൊണ്ട് പ്ലാവ് വേണം. അപ്പോൾ കോടതി വളപ്പിൽ ആട് പ്ലാവ് വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. കോടതികളുടെ എല്ലാം മുറ്റത്ത് ഇങ്ങനെ പ്ലാവുകൾ നിറഞ്ഞ് ഇലകളും ചക്കകളുമൊക്കെ ആയിട്ട് നിൽക്കുന്നതൊന്ന് സങ്കല്പിച്ച് നോക്കാൻ പനച്ചി നമ്മളോട് പറയുകയാണ്. അപ്പോൾ പുതിയ കേസ് വരും. കോടതി മുറ്റത്തെ പ്ലാവിലെ ചക്കയുടെ അവകാശികൾ ആരാണ്? അന്നേരം പനച്ചി തന്നെ ഒരു നിർദ്ദേശം പറയാം. ആടിന് കോടതിയിൽ അന്തി ഉറങ്ങാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ആരോ അവർ ചക്ക കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളും പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിന് പ്ലാവ് വളർന്നു വരുന്നതുവരെ ആടുകളെ വീട്ടിൽ കൊണ്ടുപോയി തീറ്റി കൊടുത്ത് വളർത്തുക എന്നതൊരു പാഠമായും ശിക്ഷയായും നിയമത്തിൽ കുറ്റിനാട്ടി കെട്ടാവുന്നതാണ്. കോടതിക്ക് തന്നെ ശിക്ഷ കൊടുത്തുകൊണ്ടാണ് ആട് വളരുന്നതുവരെ ജഡ്ജിമാർക്കോ അങ്ങനെ പറയുന്നില്ല ആർക്കെങ്കിലും കോടതി പിന്നെ ആടിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് പരിപാലിക്കാം, അത് ഒരു ശിക്ഷയും പാഠവുമായി പരിഗണിക്കാവുന്നതാണ് എന്നും പറഞ്ഞാണ് പനച്ചി ഈ ആക്ഷേപഹാസ്യം അവസാനിപ്പിക്കുന്നത്. ഏതായാലും രസകരമായ ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് എനിക്കിത് വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഞാനത് നിങ്ങളോടും ഷെയർ ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും നല്ല വൈകുന്നേരം ആശംസിക്കുന്നു. ബൈ.